ഈ ഡ്രീം ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഞാൻ എത്രമാത്രം ആപ്റ്റായിട്ട് ഉള്ള ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒന്നാമത് ഞാനൊരു വണ്ടിയിൽ അങ്ങനെ ക്രേസുള്ള ഒരാളല്ല, രണ്ടാമത്തെ കാര്യം ഡ്രൈവിംഗ് തന്നെ പലർക്കും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഡ്രൈവിംഗ്. അപ്പോൾ എനിക്ക് ഡ്രൈവിങ്ങിലും വലിയ പാഷനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എത്രമാത്രം ഈ ഒരു സെഗ്മെൻറ്റിൽ ആപ്റ്റാണെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ലൈസൻസ് എടുക്കുന്നതും ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നു ഇന്ത്യയിലല്ല, ഞാൻ യു എയിലാണ് ലൈസൻസ് എടുത്തത്. ഇത് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഡ്രീം ഡ്രൈവിൽ മല്ലികച്ചേച്ചി വന്ന് കേരളത്തിലെ റോഡുകൾ എത്രമാത്രം മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലംബോർഗിനിയുടെ ഉപമയൊക്കെ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് അത് ട്രോള് ചെയ്ത് ചേച്ചിയെ ആകെ നാശകോശ കോടാലിയാക്കി എന്ന് പറഞ്ഞ പോലെ, ഓഹ് അവനൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വെള്ളക്കാരുടെ മുമ്പ് വന്ന് ഞാനങ്ങ് ദുഫായി നിന്നാണ് ലൈസൻസ് എടുത്തത് എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ട്രോള് ഇടരുത്. എനിക്ക് വണ്ടി ഓടിക്കാൻ വളരെ മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇടയ്ക്ക് വിദേശത്ത് പോയ സമയത്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ലൈസൻസ് എടുക്കേണ്ടി വരികയും വണ്ടി ഓടിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഈ ലൈസൻസിൻ്റെ ഒരു കാര്യവും ആദ്യമായിട്ട് വണ്ടി ഓടിച്ചതും അതൊരു ഷെവർലേ കവലിയർ എന്ന് പറഞ്ഞിട്ട് വണ്ടിയാണ് ആദ്യമായിട്ട് ഓടിച്ചത്. ഇതാണ് ആദ്യത്തെ വണ്ടി ഓടിക്കലിൻ്റെയും ലൈസൻസിൻ്റെയും എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് വാങ്ങിക്കുന്ന വണ്ടി മാരുതിയുടെ ഒരു സ്വിഫ്റ്റ് കാറായിരുന്നു, റെഡ് കളറിലുള്ളത്. ഞാനൊരു ചെറിയ കാറ് വല്ലതും മേടിക്കാം, ഒരു ഓൾട്ടോയോ അതുപോലെയൊക്കെയുള്ള മാരുതി 800 അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു കാറ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈസ് എ സിംഗർ, പുള്ളിയുടെ പേര് ബിനോയ് ചാക്കോ എന്നാണ്. ബിനോയെ പറഞ്ഞു, ചേട്ടാ എന്തായാലും ഒരു വണ്ടി മേടിക്കില്ലേ, കുറച്ചുകൂടി ബെറ്റർ സെഗ്മെൻറ്റിലെ വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാരുതി സ്വിഫ്റ്റ് അതാണ് ആദ്യം വാങ്ങിച്ചത്. അത് എന്നെ സംബന്ധിച്ചൊരു നല്ല വണ്ടിയായിരുന്നു. കാരണം അത് ഈ ആദ്യത്തെ ഫിയറ്റ് എഞ്ചിനായിരുന്നു, മാരുതിയുടെ ഈ സ്വിഫ്റ്റിലൊക്കെ ഫിയറ്റ് എഞ്ചിനായിരുന്നു. അതിൻ്റെ ഡീസൽ വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഒരാൾ ഓടിച്ചു കഴിയുമ്പോഴേ ഇത് ഡീസലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുള്ളൂ. അതിന് അത്രമാത്രം പവറുള്ളൊരു ഡീസൽ എഞ്ചിനായിരുന്നു ഈ ആദ്യം ഇറങ്ങിയ മാരുതി സ്വിഫ്റ്റിൻ്റെ. ഞാൻ ഏതാണ്ട് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ആ വണ്ടി കൊടുത്തത്. അപ്പോൾ എൻ്റെ ആദ്യം വാങ്ങുന്ന പണം കൊടുത്ത് വാങ്ങുന്ന കാർ മാരുതി സ്വിഫ്റ്റാണ്. ഒരു ഡ്രീം കാർ അല്ലെങ്കിൽ എൻ്റെ ഡ്രീം കാർ എന്നൊരു ചോദ്യം എന്നെ സംബന്ധിച്ച് വളരെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു വണ്ടിയിൽ അങ്ങനെ വലിയൊരു ക്രേസ് ഉള്ള ഒരാളല്ല. അപ്പോൾ വണ്ടിയുടെ ഒരു പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വണ്ടി എന്നുള്ളൊരു കാര്യമുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യത്തെ വണ്ടിയിലായിരുന്നെങ്കിൽ ബൂട്ട് സ്പേസ് കുറവാണ്, ഇപ്പോൾ ലഗേജ് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു വണ്ടി വാങ്ങിച്ചു. പിന്നെ കൂടുതൽ റോഡിലുള്ള യാത്രകൾ കൂടുതൽ സംഭവിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ റോഡിൻ്റെ ഒരു സുരക്ഷ അല്ലെങ്കിൽ യാത്രയുടെ ഒരു സുരക്ഷിതത്വമൊക്കെ കൂടുന്ന കുറച്ചുകൂടെ ഒരു അടുത്തൊരു സെഗ്മെൻറ്റിലുള്ള ഏതെങ്കിലും ഉള്ളൊരു വണ്ടി വാങ്ങിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്, അടുത്തൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും. അല്ലാതെ ഇപ്പോൾ ഇന്ന വണ്ടി ഏത് വണ്ടി എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചിന്തയില്ല. അപ്പോൾ ഒരു റോഡിലുള്ള യാത്രകൾ കൂടുതലാകുമ്പോഴേക്കും അതിൽ നമുക്ക് കുറേ കൂടെ എന്താ പറയുക, ഒരു യാത്രയുടെ സുരക്ഷിതത്വം നൽകുന്ന ഏതെങ്കിലും ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഏത് വണ്ടി എന്നുള്ളൊരു കാര്യം ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് സത്യസന്ധമായിട്ട് പറയാം. വണ്ടി മേടിക്കുമ്പോൾ നമ്മളൊരു ഡയറക്ടറുണ്ട് പ്രമോദ് പപ്പൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവരുടെ ഒരു പടം ചെയ്തിട്ടുണ്ട് തസ്കരി വീരൻ. അതിൽ പ്രമോദേട്ടനും പപ്പേട്ടൻ്റെയൊക്കെ ഒരു വണ്ടിയുണ്ട്, ഒരു പഴയ വില്ലീസ് ജീപ്പ്. ഈ ജീപ്പാണ് കുറച്ച് ഓൾട്ടർ ചെയ്ത ഈ ഒരു ജീപ്പാണ് ആദ്യകാല അല്ലെ കുറേ ഒരു 10-20 വർഷം മുമ്പുള്ള മലയാള സിനിമയിലൊക്കെ നായകന്മാരൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ സമ്പ്രൻ ബദലേമിൽ സുരേഷ് ചേട്ടൻ ഓടിക്കുന്ന ജീപ്പ്, ഇതൊക്കെ ആ ജീപ്പാണ്. അപ്പോൾ അവരെപ്പോഴും പറയാറുണ്ട്, വണ്ടി വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് വണ്ടി തട്ടുമെന്നും മുട്ടുമെന്നും ഉറപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുകയുള്ളൂ. ഒരിക്കലും വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് അപകടമൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ച് വണ്ടി എടുക്കരുതെന്ന് അവരെപ്പോഴും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷം ആൾക്കാരെല്ലാം ഈ വണ്ടിയെ വന്ന് സാധാരണ ചുംബിക്കാറാണുള്ളത്. നമ്മളങ്ങോട്ട് പോയിട്ട് വാഹനം കൊണ്ട് ചുംബിക്കാറില്ല. ഈ വണ്ടി മേടിച്ചെന്ന് പോലെ വഴിയോടെ പോകുന്ന ആൾക്കാരെല്ലാം വന്ന് ഈ വണ്ടിയിൽ ഉമ്മ വെച്ചിട്ട് പോകുന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാനിത് പലരോടും പറഞ്ഞു, ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള പല ആൾക്കാർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്.
ഇതിൽ മേജറായിട്ടൊരു അപകടം സംഭവിച്ച് ഞാൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അത് ഈ ഇടുക്കിയിലെ അഞ്ചുരുളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പം എനിക്ക് ഡ്രൈവറുണ്ട്, ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ നിന്നും നേരെ പോകുന്നത് കോയമ്പത്തൂരാണ്. ഊഴം എന്ന് പറയുന്ന ജിത്തു ജോസഫിൻ്റെ സിനിമയുടെ ഷൂട്ട് കോയമ്പത്തൂരായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് പോയി അഞ്ചുരുളി, അഞ്ചുരുളി നിന്ന് കോയമ്പത്തൂർ, കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ വൈഫിൻ്റെ ഒരു അങ്കിള് മരണമടഞ്ഞു. അത് ഈ കൊട്ടാരക്കര അടുത്ത് വെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഈ അങ്കിളിൻ്റെ വീട് മെയിൻ റോഡിൽ നിന്നും അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഒരു വലത്തോട്ട് തിരിയുന്ന ആ ഒരു ഘട്ടത്തിൽ എൻ്റെ ഡ്രൈവർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നേരെ റോഡ് തിരിഞ്ഞു. ആ പോക്കറ്റ് റോഡിലോട്ട് ഒരു പകുതി കയറിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ശബ്ദവും, ഞാൻ പുറകിലാണ് ഇരിക്കുന്നത്, എൻ്റെ ശരീരത്തേക്ക് കുറേ ഈ കുപ്പിച്ചില്ലുകളൊക്കെ വന്ന് വീഴും, ചില്ലുകൾ വന്ന് വീഴും. എനിക്ക് ഒരു സെക്കൻഡ് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഞാനത് റിയലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മൂന്ന് കോളേജിൽ പഠിക്കുന്ന മൂന്ന് പിള്ളേർ, അതിൽ മുമ്പിൽ എഴുതുന്ന ഹെൽമെറ്റുണ്ട്, ഇവർ ഒരു ബൈക്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ടതോ വലത്തോട്ട് തിരിഞ്ഞൊന്നും കാണാതെ വന്നിട്ട് ഈ വണ്ടിയുടെ പകുതിക്കൽ വന്നിടിച്ച് താഴെ വീണു. അതാണ് സംഭവിച്ചത്. അത് റിയലൈസ് ചെയ്യാൻ തന്നെ ഒരിത്തിരി സമയമെടുത്തു. ഞാൻ പുറത്തിറങ്ങി നോക്കി, ഭാഗ്യത്തിന് ആർക്കും വലിയ അപകടമൊന്നും പറ്റിയില്ല. ഞാൻ തന്നെ പിന്നെ അവരെ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എൻ്റെ വണ്ടിക്ക് കുറച്ച് പണി വന്നു, ഈ പറഞ്ഞ പോലെ സൈഡ് ഇടിച്ചു, എൻ്റെ ഗ്ലാസ് ചില്ല് പൊട്ടിപ്പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊരു വളരെ ഫണ്ണിയായിട്ടുള്ളത്, നമ്മളൊരു 1000 കിലോമീറ്റർ ദൂരം ഇത്രയും ഈ ഹൈവേയിൽ കൂടെയൊക്കെ പോയിട്ട് പോലും ഒരു അപകടം ഉണ്ടാവാതെ തിരിച്ച് വന്ന് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ഓൾമോസ്റ്റ് പകുതി കയറി, ഒരു 50 മീറ്ററോടെ കയറി കഴിഞ്ഞാൽ വീട്ടിനുള്ളിലെത്തും, അവിടെ വെച്ചൊരു അപകടം സംഭവിച്ചത് വളരെ എന്താ പറയുക, അത് വളരെ ഫണ്ണിയായിട്ടും അതുപോലെ തന്നെ വളരെ ഒരു യാദൃശ്ചികതയായിട്ട് തോന്നിപ്പോയിട്ടുണ്ട്. ഇത്തരം വണ്ടിയുടെ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നൊരു കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ ഗസ്റ്റ് റൂമിൽ, ഇപ്പോൾ വഴിയിൽ ഈ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ട്രാഫിക്, ആൾക്കാർ അതിലേ പോകുന്നു, ലെയിൻ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്നു, സ്പീഡ് ട്രാക്കിൽ കൂടെ വലിയ വണ്ടികൾ പോകുന്നു, വണ്ടി മാറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളും ഇതുപോലെ വിദേശത്ത് വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു നമുക്കിവിടെ കൂടുതലും ഉണ്ടാവേണ്ടത് ഈ ഹെൽമെറ്റ് ഇല്ലാത്ത ആളെ പിടിച്ച് ഫൈനടിക്കുക, അവരെ ഓടിച്ചിട്ട് അവരെ വഴിയിലിട്ട് തടയുക, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ആൾക്ക് ഫൈനടിക്കുക, ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്കൊരു ട്രാഫിക് സംസ്കാരം ഉണ്ടാവുകയും, അല്ലെങ്കിൽ ഈ ട്രാഫിക് ഇതുപോലത്തെ വയലേഷൻസ്, ഈ ലെയിൻ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റോഡിൽ കൂടെയുള്ള വാഹനങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഓടിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ, ഞാനീ എത്തിയ ചാനലിൽ മറ്റ് കുറേ അതിഥികളുണ്ടായിരുന്നതിൽ ഒരു IG റാങ്കുള്ള, ആ സമയത്ത് ഈ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേധാവി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ റോഡിൻ്റെ ഒരു കാര്യവും ട്രാഫിക് ഇതിൻ്റെയൊക്കെ നമുക്ക് ആരോടാണ് ഇതൊക്കെ പരാതിപ്പെടേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ അടുക്കിൽ പരാതി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ തുടർന്ന് പറഞ്ഞു, ഞാൻ കുറച്ചാൾ വെളിയിൽ വണ്ടി ഓടിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ, ഈ വെളിയിൽ വണ്ടി ഓടിച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഈ ട്രാഫിക് മേധാവിയുടെ മുഖം പെട്ടെന്ന് മാറി. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും കൃത്യമായ ഒരു ലെയിൻ തെറ്റിച്ച് വണ്ടി ഓടിച്ചാൽ അവിടെ ആക്സിഡൻ്റ് നടക്കും, അവിടെ ഒരു ട്രാഫിക് സംസ്കാരമുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കുറച്ചുകൂടെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിന് പോകുന്ന ആൾക്കാരിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഓറിയൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു അവെയർനെസ്സൊക്കെ കൊടുത്ത് കുറേ കൂടെ ഒരു റോഡിലുള്ള കുറച്ചുകൂടെ മാന്യതയും, ഒരു ഗിവ് വേ എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കിവിടെ അതില്ല, ഇവിടെ നമ്മളാണ് പ്രധാനം, നമ്മളൊരിക്കലും ഗിവ് വേ കൊടുക്കാറില്ല എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ മറുപടി എന്ന് പറയുന്നത്, ആ നിങ്ങളൊരു ഇമെയിലൊക്കെ അയക്കേ, ഞാനും ഒരുപാട് വിദേശ രാജ്യത്തൊക്കെ പോയിട്ടും ഇതുപോലത്തെ ട്രാഫിക്കുമൊക്കെ എനിക്കുമറിയാം, പക്ഷേ ഇമെയിൽ അയച്ചാൽ നാളെ രാവിലെ ഒന്നും സംസ്ഥാനത്ത് മാറ്റം ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി. കാരണം നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൻ്റെയൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളുടെ മനോഭാവം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഈ പാതയോരത്ത് വെയിൽ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു പോലീസുകാരൻ ചിലപ്പോൾ മോശമായിട്ട് നമ്മളോട് പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അപ്പോൾ മാറേണ്ടത് നമുക്ക് അടിത്തട്ടിൽ നിന്നല്ല, മേൽത്തട്ടിൽ നിന്നൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക്
ശരിക്കും ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടായുള്ളൂ, ഒരിക്കലും അടിത്തട്ടിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു ഡ്രീം ഡ്രൈവ് ആയതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡ്രൈവേഴ്സിനെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ റോഡിൽ എനിക്കും നിങ്ങൾക്കും കുറേ കൂടെ ഉന്നതമായ അപകടരഹിതമായ ഒരു ഡ്രൈവിംഗ് സാധ്യമാക്കാൻ എല്ലാ ആൾക്കാരും വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് വണ്ടിയും കൊണ്ട് പോകണം, ഞാൻ എന്നുള്ളതിന് പകരം പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു ഡ്രൈവിംഗ് നമ്മൾ പാലിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഗിവ് വേ, വഴി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വഴി കൊടുക്കുന്നൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല സഞ്ചാരവും സഞ്ചാരയോഗ്യമായ ഒരു അവസ്ഥയുമൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് വണ്ടിയായിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ, ഈ പറഞ്ഞാൽ എൻ്റെ ഫുൾ സൈസ്, എൻ്റെ ക്ലോസപ്പ് എന്നുള്ളതിന് പകരം മറ്റയാളുടെ ഫുൾ സൈസ്, അവരെൻ്റെ ക്ലോസപ്പ് എന്ന് ചിന്തിച്ചിട്ട് ഗിവ് വേ എന്ന് പറയുന്ന ഒരു പോളിസി നടപ്പിലാക്കിയാൽ നമുക്ക് കുറേക്കൂടെ മാന്യമായ പാതകളും സഞ്ചാരവും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.